നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ സുപ്രധാനമായ അവയവങ്ങളിലൊന്നാണ് തലച്ചോറ്. തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവം വളരെ ഗൗരവമേറിയ ഒരസുഖമാണ്. മതിയായ ചികിത്സ കൃത്യമായ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. തലച്ചോറിലെ രക്തസ്രാവം എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനുള്ള ചികിത്സകൾ, ഇതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ അർജുൻ ചാക്കോ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ തലച്ചോറിലെ രക്തസ്രാവം കൊണ്ട് പലതരത്തിലുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ? ഏറ്റവും സാധാരണയായിട്ട് തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടാകാനുള്ള കാരണം രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബി പി ആണ്. പലപ്പോഴും കണ്ടുപിടിക്കാതെ പോവുക, അല്ലെങ്കിൽ ചികിത്സ സ്വീകരിക്കുന്നവർ തന്നെ കണ്ടിന്യൂസ് ആയി ചികിത്സ സ്വീകരിക്കാതിരിക്കുക, അങ്ങനെയെല്ലാം വരുമ്പോൾ പലപ്പോഴായിട്ട് ബി പി വളരെയധികം കൂടിപ്പോകുന്നതിൻ്റെ കാരണമായിട്ടാണ് ഏറ്റവും കോമണായിട്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നത്. അതുകൂടാതെ രക്തക്കുഴലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും രക്തസ്രാവത്തിന് കാരണമാകുന്നത്. വളരെ കോമണായിട്ട് അന്യൂറിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് രക്തക്കുഴലുണ്ടാകുന്നൊരു കുമിള, അത് പൊട്ടി പലപ്പോഴും രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ തന്നെ രക്തക്കുഴലുകളുടെ മറ്റ് കെട്ടുപിണഞ്ഞു കിടക്കുന്ന രക്തക്കുഴലുകൾ, നമ്മൾ ആർട്ടീരിയോ വീനസ് മാൽഫർമേഷൻ എന്ന് പറയും, അങ്ങനെ ശ്രേണിയിൽപ്പെടുന്ന ഒരു രോഗങ്ങൾ കാരണം തന്നെ തലച്ചോറിന് രക്തസ്രാവം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ മൂന്നായിട്ടാണ് ഇവയെ തരംതിരിച്ചിട്ടുള്ളത് നമ്മൾ, അല്ലേ? മൂന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഏറ്റവും സാധാരണയായി കാണുന്നത് ഒരു പക്ഷേ ഈ മൂന്ന് തരത്തിലുള്ള രക്തസ്രാവങ്ങളാണ്. ഓക്കെ, അതിൽ തന്നെ ഈ ബി പി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ ഡോക്ടർ. അതെ അതെ, നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന എല്ലാ രക്തസ്രാവങ്ങളിലും ഉണ്ടായെന്ന് പറയുന്ന കേസുകളും പലപ്പോഴും ബി പി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, കാരണം അത്രയും ശതമാനം കൂടുതലാണ് ബി പി മൂലമുള്ള രക്തസ്രാവങ്ങൾ. ഓക്കെ ഡോക്ടർ, ഈ ബി പി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രമേഹം പോലെ തന്നെ കണ്ടുവരുന്ന ഒരു അസുഖമാണല്ലോ, പക്ഷെ ഏത് തരക്കാരിലാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ, രക്തസ്രാവം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ? തരക്കാരെന്ന രീതിയിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിച്ചില്ലെങ്കിലും ബി പി വളരെയധികം ക്രമാതീതമായി കൂടി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പരിണാമങ്ങളിലൊന്നാണ് തലയിൽ രക്തസ്രാവം. അതും വളരെ പെട്ടെന്നുണ്ടാവാവുന്ന ഒരു അതീവ സങ്കീർണമായ ഒരവസ്ഥയാണ് ഈ രക്തസ്രാവം. ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ പല അവയവങ്ങളെയും ബാധിക്കുന്നതെല്ലാം വളരെ സ്ലോ ആയിട്ട് ബാധിക്കുന്നവയാണ്. പക്ഷേ രക്തസ്രാവം ഉണ്ടാകുന്നത് പെട്ടെന്ന് പൊടുന്നതിന് ഒരു നിമിഷം സംഭവിക്കുകയും അതുകൊണ്ട് തന്നെ മരണം വരെ സംഭവിക്കുകയും സാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഹലോ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ മല്ലപ്പള്ളി, തിരുവല്ല മല്ലപ്പള്ളിയിലാണേ. പറഞ്ഞോളൂ. എന്റെ തലയ്ക്കാണേ. ചില സമയത്ത് കുറയാൻ മിന്നുന്ന മാതിരി. അത് എത്ര നാളായിട്ടുള്ളതാണ്? എത്ര നാളായിട്ടുള്ളതാണ്? ഇത് ഒരു രണ്ടു കൊല്ലത്തോളമായി. പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു രക്തസ്രാവം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം രണ്ട് വർഷമായി നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും വളരെ ഗൗരവമുള്ള, അതായത് സഡനായിട്ട് പ്രോബ്ലം സൃഷ്ടിക്കുന്നവയല്ല. പിന്നെ തലച്ചോറിൻ്റെ തന്നെ ഒരുപാട് വേദന ഉള്ള അവസ്ഥകൾ ഒരുപാടുണ്ട്, അതിനകത്ത് നമുക്ക് മൈഗ്രെയിൻ തന്നെയാണ് ഏറ്റവും വളരെ കോമൺ ആയിട്ടുള്ളത്. പലപ്പോഴും ഇതിന് കൃത്യമായ രോഗനിർണയം നടത്താനായിട്ടൊരു സ്കാനോ അല്ലെങ്കിൽ ഒരു പരിശോധനയോ ഇല്ല. പലപ്പോഴും ഒരു ചികിത്സാ പദ്ധതി മാറ്റി നോക്കുന്നതിലൂടെ മാത്രമേ ഒരു പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു രോഗനിർണയത്തിലേക്ക് എത്താൻ സാധിക്കാറുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ രോഗനിർണയത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഏതെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതിന് നമ്മൾ കാണാറുള്ളത്? മറ്റു പല രോഗങ്ങളെയും പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ലക്ഷണങ്ങളല്ല. തലച്ചോറിലെ രക്തസ്രാവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ സഡനായിട്ട് സംഭവിക്കുകയും വളരെ സിവിയറായിട്ടുള്ള പല രോഗലക്ഷണങ്ങളുമാണ് ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് ഏറ്റവും കോമണായിട്ട് പറഞ്ഞാൽ ചെറുതായിട്ട് വരുന്ന രക്തസ്രാവങ്ങളാണെങ്കിൽ തലവേദനയായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ബോധം മറിഞ്ഞു പോവുക, ചിലപ്പോൾ ഒരു ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം പോലെ വരിക, അതുപോലെ തന്നെ ഒരു സൈഡ് തളർന്നു പോവുക, അല്ലെങ്കിൽ തളർച്ച, ഞരമ്പിൻ്റെ തളർച്ച, ബോധം മറിഞ്ഞു പോവുക, വളരെ അധികം വലിയ ബ്ലീഡാണെങ്കിൽ സെമി കോമ അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോവുക,
അതിലും വലുതാണെങ്കിൽ മരണം വരെ സഡൻ ആയിട്ട് പൊടുന്നിന് മരണം വരെ സംഭവിക്കുന്ന സ്റ്റേജിലേക്ക് പോവുക എന്നുള്ള ലക്ഷണങ്ങൾ തന്നെ വളരെ സിവിയർ ആയിട്ട് ലക്ഷണങ്ങൾ തന്നെ വളരെ സിവിയർ ആണ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ സാർ. ഞാൻ പാലക്കാട്ട് നിന്നാ വിളിക്കുന്നത്. സാർ, എനിക്ക് കഠിനമായൊരു തലവേദന ഉണ്ടായിരുന്നു. ഓക്കെ. തലവേദനയുടെ പരമായിട്ട് എനിക്ക് ഡോക്ടർ മരുന്ന് നിശ്ചയിച്ചിരുന്നു, ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞു. സാർ, തലവേദന ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല. അത് തുടക്കത്തിലെ ബ്രെയിനിലൊരു പഴുപ്പാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ബ്രെയിനിലൊരു പഴുപ്പാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ഞാൻ തുടർച്ചയായി മരുന്നും കഴിച്ചാണ്. ഇപ്പൊ കുറെയായിട്ട് മരുന്ന് കഴിക്കുന്നില്ല. പിന്നെ ഗ്ലാസ് ഒക്കെ വെച്ചിരുന്നു സാർ. വീണ്ടും ആ തലവേദന ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് വരും, ഗ്ലാസ് ഇട്ടാ ബാക്ക് വരും. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു സാർ. സാധാരണ തലച്ചോറിലെ പഴുപ്പ് ഒരു പ്രാവശ്യം നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചികിത്സയുടെ അവസാനം എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു സ്കാൻ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു സി ടി സ്കാൻ കിട്ടുന്നത് വരെ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് സുദീർഘമായ ഒരു ആൻറ്റിബയോട്ടിക്സ് ചികിത്സയിലൂടെ മാത്രമേ തലച്ചോറിലെ പഴുപ്പുകൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില സമയത്ത് ആറാഴ്ച മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് ചികിത്സ ആവശ്യമുണ്ട്. ഒരു പ്രാവശ്യം ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് നോർമലായ ഒരു സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ കിട്ടിയ ശേഷം പിന്നെ തലവേദന വരുന്നത് അതിൻ്റേതാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചികിത്സ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം സി ടി സ്കാൻ നോർമലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ ചികിത്സ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലവേദന അത് പഴുപ്പിൻ്റേതാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അതിന് മറ്റു കാരണങ്ങൾ എന്താണെന്ന് തേടേണ്ടിയിരിക്കുന്നു. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ ഡോക്ടർ. ആ പറയൂ, കേൾക്കാം. എനിക്ക് എന്റെ സിസ്റ്ററിന് ഒരു 9 മാസം മുന്നേ ഒരു ബ്രെയിൻ ട്യൂമറിന് സർജറി ചെയ്തു. സർജറി ചെയ്ത് 8 മണിക്കൂർ കഴിഞ്ഞപ്പോ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റീസർജറി ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അത് സംബന്ധിച്ച് റീസർജറി ചെയ്തു. റീസർജറി ചെയ്തതിന് ശേഷം 9 മാസമായിട്ട് എന്റെ സിസ്റ്റർ അനങ്ങിയിട്ടില്ല. സിസ്റ്റർ അങ്ങനെ ബെഡ് റിട്ടേൺ ആയിട്ട് കിടക്കുന്നു. ആ ഓപ്പറേറ്റ് ചെയ്ത സ്ഥലത്ത് നിറച്ച് വെള്ളം വന്ന് തിങ്ങിയിട്ട് വലിയ ബോളായിട്ട് ഇരിക്കുന്നു. ഞങ്ങള് മാക്സിമം ട്രീറ്റ്മെന്റ് എല്ലാം പറയുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും തലയിലുള്ള വെള്ളം പോവാത്തത് കൊണ്ട് കണ്ണനങ്ങുന്നുണ്ട്. ട്യൂബ് ഇട്ടിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. തൊണ്ടയിൽ തുളച്ചിട്ടാണ് കഫം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സഹായിക്കാൻ ഡോക്ടറെ സാധിക്കുമോ? കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കൃത്യമായിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം തലച്ചോറിൻ്റെ ട്യൂമർ എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു മാലിഗ്നൻ്റ് ട്യൂമറാണോ, അതേ മാലിഗ്നൻ്റ് അല്ലാത്ത സാധാരണ ക്യാൻസർ പ്രകൃതം ഇല്ലാത്ത ട്യൂമറാണോ, അതുകൂടാതെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ട്യൂമർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ ആസ്പദമാക്കിയിരിക്കും ചികിത്സ. ചികിത്സ കഴിഞ്ഞിട്ടുള്ള തളർച്ചയും മറ്റു പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള റിക്കവറിയും അതിൻ്റെ മേലെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ബ്ലീഡിംഗ് വരെ എന്ന് പറയുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. കാരണം നമ്മളൊരു സ്ഥലത്തു നിന്ന് ട്യൂമർ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള രക്തക്കുഴലിൽ നിന്നും ബ്ലീഡിംഗ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്, ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ അവിടെ വെള്ളം വന്ന് തിങ്ങുക എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ട്യൂമർ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും ഹൈഡ്രോസെഫലസ് എന്ന് പറയും, അതായത് തലച്ചോറിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഹൈഡ്രോസെഫലസ് ആയിരിക്കാം ഒരു പക്ഷേ താങ്കൾ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ തലച്ചോറിനകത്ത് വെള്ളം കെട്ടി നിന്ന് തലച്ചോറിനകത്ത് പ്രഷർ കൂടുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ പ്രൊസീജിയർ അല്ലെങ്കിൽ ചെറിയൊരു സർജറിയിലൂടെ തലച്ചോറിനകത്തെ വെള്ളം തൊലിയുടെ അടിയിലുള്ളൊരു ട്യൂബ് വഴി വയറ്റിലേക്ക് ഡ്രെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് തലച്ചോറിലെ പ്രഷർ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ള റിക്കവറിക്ക് നമ്മൾ വഴിയൊരുക്കുന്നത്. വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നം തന്നെയാണല്ലേ. ഡോക്ടർ, മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. എനിക്ക്, ഞാൻ ബോംബെയിൽ നിന്ന് വിളിക്കുന്നു, എന്റെ പേര് പോൾ എന്നാണ്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം? എനിക്ക് സ്ട്രോക്ക് വന്നതാണ്, ഒരു 2.5 വർഷമായി. ഓക്കെ. സ്ട്രോക്ക്. അതെ അതെ, കേൾക്കാം, പറഞ്ഞോളൂ. അതെ, 2.5 വർഷമായി വന്നിട്ട്. ഓക്കെ. ഇപ്പോ കുറേശ്ശെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബോധമില്ലാണ്ട് 10-15 ദിവസം കിടന്നു. ഓക്കെ. പക്ഷെ കൈക്ക് വിരലുകളൊന്നും അനക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ റൈറ്റ് ലെഫ്റ്റ് സൈഡില്. ഓക്കെ. മറ്റ് അസുഖങ്ങളൊന്നുമില്ല. ഓക്കെ. 59 വയസ്സുണ്ട്. ഓക്കെ. ഞാനിനി ഫർദർ ഇനി എന്ത് ട്രീറ്റ്മെന്റ് എന്താ ചെയ്യാൻ പറ്റുക?
എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറോട് ചോദിച്ചു. ഓക്കെ, സാധാരണയായിട്ട് സ്ട്രോക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തം നിന്ന് പോയിട്ട് തലച്ചോറ് ഡാമേജ് ആകുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഭാഗം തളർന്നു പോവുക, ചില സമയം സംസാരം ബാധിച്ച് സംസാരം നിന്ന് പോവുക, അങ്ങനെയൊക്കെയുള്ളതാണ് സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചാൽ 6 മാസം മുതൽ 2-2.5 വർഷം വരെയാണ് നമ്മൾ ഒരു നല്ല റിക്കവറി അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടുള്ള റിക്കവറി എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയം താങ്കളുടേത് കഴിഞ്ഞിരിക്കുന്നു, 2.5 വർഷത്തോളം ആയിരിക്കുന്നു. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റിൽ നിന്ന് ഒരുപാടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പക്ഷേ ഞരമ്പുകളുടെ ഫംഗ്ഷനിങ്ങിലോ അല്ലെങ്കിൽ മസിലിൻ്റെ ശക്തിയിലോ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ വ്യത്യാസം വരുന്നത് എന്തെന്നാൽ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ ശക്തിയുള്ള മസിലുകൾ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നടക്കാനും നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്യാനും രീതിയിലുള്ള ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാനുള്ളത്. അത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പോലെ ഞരമ്പ് ശരിയാവില്ലല്ലോ പിന്നെ എങ്ങനെയെന്ന് പറയുന്നത് പോലെയല്ല. പക്ഷേ ഒരു പക്ഷേ എഴുതാൻ പറ്റാത്ത ആൾക്ക് കറക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ട്രെയിനിങ്ങിലൂടെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. നടക്കാൻ പറ്റാത്ത ആൾക്ക് കറക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷനിലൂടെ നടക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എന്താണോ ചെയ്യാൻ പറ്റാത്തത് അത് ചെയ്യാനുള്ള നമ്മുടെ ലക്ഷ്യം, അത് ചെയ്യുന്നതിലേക്ക് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരുപാട് സഹായം ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കോളർ ഉണ്ടോ ഡോക്ടർ? ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സൗദിന്ന് വിളിക്കുന്നത്. എനിക്ക് ഞാൻ ചില ദിവസം ഉച്ച സമയത്ത് കിടന്ന് ഉറങ്ങുമ്പോ, ഹലോ, ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ തലക്കുള്ളിൽ ഭയങ്കര ഒരു തരത്തിൽ സ്ഫോടനം നടക്കുന്ന പോലുള്ള ചില അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഉറക്കം ഉണരുകയും പിന്നെ അതിനുശേഷം കുറച്ച് സമയം ഒരുതരം വിങ്ങല് തലക്കുള്ളിൽ നിലനിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്താണെന്ന്, തലച്ചോറിനുള്ള കുഴപ്പമാണോ, ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നമാണെന്നൊന്നും അറിയാൻ കഴിയില്ല. ഓക്കെ, പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ലോകലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സുഖകരമായി അല്ലെങ്കിൽ എളുപ്പത്തിൽ നിർണ്ണയിക്കാൻ പറ്റുന്ന മറ്റു രോഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നിർണ്ണയിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ബി പി കാരണമാണ് വളരെയധികം സാധാരണയായിട്ടൊരു തലക്കകത്ത് രക്തസ്രാവം ഉണ്ടാകുന്നത്. അപ്പോൾ ബി പിയുടെ പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, അതുപോലെ ഡയബറ്റീസ് മുതലായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ നിർണ്ണയിക്കാൻ എളുപ്പമുള്ള രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ അതില്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് ആദ്യപടി. അത് ചെയ്താൽ പിന്നെ മറ്റ് സി ടി സ്കാനോ അല്ലെങ്കിൽ മറ്റ് തലയുടെ സ്കാനോ ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഒരു ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു വൈദ്യ പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. നിർദ്ദേശം കൂടെ വേണം അല്ലേ ഇത്തരം കാര്യം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോ. ഞാൻ അനീഷ് കുങ്കാച്ചിയാണ്. ആ, പറഞ്ഞോളൂ. ഇപ്പോഴും എനിക്ക് ഇങ്ങനെ, ഞാൻ ചെറുതായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പോഴും ഞാനിങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ചിന്തകൾ എനിക്ക് കൂടുമ്പോഴ് എന്തോ തല ഇങ്ങനെ ചെറുതായിട്ടൊരു എന്താ പറയാ, ഒരു ചെറിയൊരു കനം പോലെ എഴുതി ചെറുതായിട്ട് തലവേദന ഇങ്ങനെ വരുന്നു. രാത്രിയിൽ ഉറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ ഉറങ്ങുമ്പോഴേ കൃത്യം 1 മണിക്ക് ഇങ്ങനെ ആരോ വിളിച്ചുണർത്തുന്ന പോലെ എന്നെ വിളിച്ചുണർത്തുന്നു. അപ്പൊ ആ ഒരു ഇങ്ങനെ കറക്റ്റ് എല്ലാ ദിവസങ്ങളും ഉണ്ടാവുന്നത്, അപ്പോ എന്താ കാരണം എന്ന് സാറിന് പറയോ. പലപ്പോഴും പ്രത്യേകിച്ച് പേടിക്കേണ്ട കാരണങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയാണിത്. നമ്മളുടെ ഉറക്കം, അതുപോലെ തന്നെ നമ്മൾ തലച്ചോറിനൊരു ഭാരം പോലെ തോന്നുക എന്ന് നമ്മൾ സാധാരണയായിട്ട് വിശേഷിപ്പിക്കുന്നത്, അത് പലപ്പോഴും സ്ട്രെസ് റിലേറ്റഡ് ആണ്. നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം വരിക അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെ ഇതില്ല. നമ്മൾ വളരെയധികം ചിന്തകളിലാണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു സ്ട്രെസ് എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം വരേണ്ടതുണ്ട്. കേട്ടെടുത്തോളം പ്രശ്നമുള്ളൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് ക്രിയേറ്റീവ് ആയതുകൊണ്ടുള്ള നമ്മൾ പലരും ആവശ്യത്തിന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ കഴിഞ്ഞ അടുത്ത ഒരു 13 ദിവസം മുമ്പ് എന്റെ അനിയത്തിയുടെ ഭർത്താവ് ഒന്ന് തല കറങ്ങി വീണു രാത്രിയില്. ഓക്കെ. പിന്നെ പിറ്റേ ദിവസം ആശുപത്രി ഞങ്ങൾ അന്നേരം തന്നെ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ ഒരു ഛർദ്ദിച്ച ഉടനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല. അതിശക്തമായ തലവേദന ഞങ്ങൾക്ക്.
രാത്രിയിലാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. പകല വലിയ കുഴപ്പമില്ല, രാത്രി അതിശക്തമായ തലവേദനയാണ്. എന്ത് ചെയ്യണോന്ന് അറിയാതെ ആകെ പോകുകയോ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഓപ്പറേഷൻ ആണ് ചെയ്തത്? എന്തിന്റെയാണ്, ട്യൂമർ ആണോ, എന്താ പ്രശ്നം പറഞ്ഞത്? അല്ല, ഈ തലയെ അടിച്ച് വീണു പുള്ളിക്കാരൻ. രാത്രി തല കറങ്ങി അടിച്ച് തറേ വീണു, നമ്മുടെ ടൈലിന്റെ പുറത്തോട്ട് വീണു, തലയ്ക്കകത്ത് രക്തം കടന്നു. അതിന് തലയുടെ ഓടിളക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് ട്യൂബ് ഇട്ട് രക്തമെല്ലാം കളഞ്ഞു പുറത്ത്. അത് കഴിഞ്ഞിട്ടാ ഇപ്പൊ തലവേദന, അതിശക്തമായ തലവേദനയാണ്. ഓക്കെ. പലപ്പോഴും തലച്ചോറുണ്ടാവുന്ന ക്ഷതങ്ങളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്തുള്ള പ്രഷർ കുറയ്ക്കുക, അതുപോലെ തന്നെ ക്ലോട്ട് എടുത്ത് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ പ്രഷർ എത്ര കുറച്ചു എന്ന് പറഞ്ഞാലും അതിനകത്ത് ഓൾറെഡി സംഭവിച്ചു പോയ ക്ലോട്ട് കൊണ്ട്, അതുപോലെ തന്നെ ഓൾറെഡി പ്രഷർ വളരെയധികം കൂടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നോർമൽ പ്രഷറിലേക്ക് തിരിച്ചെത്താൻ ചിലപ്പോൾ 1 മുതൽ 3 ആഴ്ച വരെ സമയമെടുക്കും. അപ്പോൾ ആ സമയത്തുള്ളാവുന്ന തലയ്ക്ക് പ്രഷർ കൂടുതലാണ്, അല്ലെങ്കിൽ തലച്ചോറിനകത്തിരിക്കുന്ന ബ്ലഡിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടുണ്ടാവുന്ന രോഗലക്ഷണങ്ങളാണ് ഈ തലവേദന, ചില സമയത്ത് വളരെ കൂടുതൽ മയക്കം തോന്നുക എന്നുള്ളതെല്ലാം. അപ്പോൾ സാധാരണയായിട്ട് ഇതുപോലൊരു സിറ്റുവേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു രീതിയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 3 ആഴ്ച സമയം കൊണ്ട് തന്നെ ഈ തലവേദന കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ആവുകയും ആളുടെ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ബി പി റിലേറ്റഡ് അല്ലാതെ അന്യൂറിസത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് ഈ അന്യൂറിസം എന്നുള്ളത്? അന്യൂറിസം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള കുമിളകളാണ്. അത് പൊടുന്നിന് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, സാധാരണ ജന്മനാ തന്നെ രക്തക്കുഴലിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെറിയ ഒരു വീക്ക്നെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ബലക്കുറവുണ്ടാകുന്നത് വർഷങ്ങളായിട്ട് പ്രഷർ വളരെ ശക്തിയായിട്ട് ഈ ബ്ലഡ് അടിച്ചു കയറുന്ന ആ പ്രഷർ കൊണ്ട് ഒരു കുമിള പോലെ വീർത്ത് പുറത്തേക്ക് വരുന്നതാണ്, ഒരു ബലൂൺ പോലെ പുറത്തേക്ക് വരുന്നതാണ്. ആ കുമിള പോലെ വരുന്ന ഭാഗത്തിന് സാധാരണ രക്തക്കുഴലിൻ്റെ കട്ടി ഉണ്ടാവാറില്ല, വളരെ കട്ടി കുറഞ്ഞ ഒരു ഭിത്തി മാത്രമാണ് ആ കുമിളക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ പ്രഷറിൻ്റെ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് അവിടെ പൊട്ടുകയും തലച്ചോറിനകത്തേക്ക് രക്തസ്രാവം സംഭവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഡോക്ടർ പറഞ്ഞത് രക്തക്കുഴലുകൾ കെട്ടുപിടിപ്പണയുന്ന ഒരു അവസ്ഥയാണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ആർട്ടീരിയൽ വീനസ് മാൽഫർമേഷൻ എന്ന് പറയും. ഒരു 4-5 ശ്രേണിയിൽപ്പെടുന്ന രോഗങ്ങൾ അതിൻ്റെ കീഴ് വരുന്നുണ്ട്. നോർമലായിട്ട് തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് ഒരു സെറ്റ് രക്തക്കുഴലുകളുണ്ട്, തിരിച്ചു കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ വേറൊരു സെറ്റ് രക്തക്കുഴലുകളാണ്. അവ തമ്മിൽ അബ്നോർമലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് മിക്സ് ആവാറില്ല. തലച്ചോറിലേക്ക് എത്തിയ ശേഷം, തലച്ചോറിലെ ഉപയോഗം കഴിഞ്ഞ ശേഷം മാത്രമാണ് രക്തം തിരിച്ചു വരുന്നത്. ഈ ആർട്ടീരിയോ വീനസ് മാൽഫർമേഷൻ അല്ലെങ്കിൽ കെട്ടുപണഞ്ഞിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അബ്നോർമലായിട്ട് അങ്ങോട്ട് പോകുന്ന രക്തക്കുഴലും തിരിച്ചു വരുന്ന രക്തക്കുഴലും തമ്മിലുള്ള അബ്നോർമലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് മിക്സ് ആവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന രക്തക്കുഴലിൽ സാധാരണ പ്രഷർ വളരെ കുറവായിരിക്കും. ചെറിയ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവയുടെ ഭിത്തികളെല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് വളരെ കൂടുതൽ പ്രഷറിൽ രക്തം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വീണ്ടും പേരിൽ തന്നെ അതുണ്ടെന്ന് തോന്നൂല്ലേ ഡോക്ടർ? ആർട്ടീരിയോ വീനസ് എന്ന് പറയുമ്പോൾ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു ഇത് അല്ലേ? അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്താണ് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവോ? രക്തസ്രാവത്തിൻ്റെതായിട്ടുള്ള ലക്ഷണം, രക്തസ്രാവത്തിന് മുമ്പ് ചില സമയത്ത് വളരെയധികം വിട്ടുവിട്ട് നിൽക്കുന്ന മാറാത്തതായ തലവേദന, അതുപോലെ തന്നെ മറ്റു ചില ഭാഗത്തേക്ക് എത്തേണ്ട രക്തം വഴിതെറ്റി വെയിൻസിലേക്ക് ഒഴുകുന്നത് മൂലം ആ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം തളർച്ച മുതലായവ വരുന്നതാണ് മറ്റൊരു രോഗലക്ഷണം. പിന്നെ വളരെയധികം കാണുന്നത് ചില സമയത്ത് അപസ്മാരമായിട്ട് ഈ രോഗികൾ പ്രസന്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ചികിത്സകൾ, ഇപ്പോൾ ബി പി റിലേറ്റഡ് ആയാലും അന്യൂറിസം ആയാലും ഇപ്പോൾ പറഞ്ഞ കെട്ടുപിണഞ്ഞു കിടക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ ഒരേ തരത്തിലുള്ള ക്ലിനിക്കൽ ചികിത്സകളാണോ ഉള്ളത്? പലപ്പോഴുമല്ല. ബി പി മൂലമുള്ള രക്തസ്രാവം വളരെയധികം കോമൺ ആണെങ്കിൽ പോലും പലപ്പോഴും അതിന് സർജറി വേണ്ടി വരുന്ന അവസ്ഥകൾ വിരളമാണ്. കാരണം കൂടുതലും ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ മരുന്ന് മുതലായ മാനേജ്മെൻറ്റിലൂടെയാണ് അതിനുള്ള ചികിത്സ ചെയ്യുന്നത്. നമ്മൾ അതിനുവേണ്ടിയുള്ള ശസ്ത്രക്രിയ ആലോചിക്കുന്ന രണ്ട് അവസ്ഥകൾ മാത്രമാണ്. ക്ലോട്ടിൻ്റെ അല്ലെങ്കിൽ രക്തസ്രാവം സംഭവിച്ച് ക്ലോട്ടിൻ്റെ സൈസ് വളരെയധികം വലുതാവുന്നത് കൊണ്ട് ബ്രെയിനിന് ഡയറക്റ്റ് ഡാമേജ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്ലോട്ടിൻ്റെ സൈസ് വളരെ വലുതായിട്ട് നോർമലായിട്ടിരിക്കുന്ന ബ്രെയിനിൻ്റെ മുകളിൽ പ്രഷർ വീണ് ആ ബ്രെയിനിന് പ്രശ്നം വരുന്ന അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ ഒരു സർജറി ചെയ്ത് ഈ ക്ലോട്ട് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ബി പി നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണെങ്കിലും റെഗുലറായിട്ടൊരു ഫോളോ അപ്പും ബി പിക്കുള്ള മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റ് രണ്ട് അവസ്ഥകൾക്കോ, അന്യൂറിസത്തിനും? അന്യൂറിസം അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ എന്നുള്ള അവസ്ഥകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം നടപടികൾ എടുത്താലും, നമ്മൾ ബി പി നോർമലാക്കാൻ ശ്രമിച്ചാലും, എന്നിരുന്നാൽ കൂടി രണ്ടാമത്
രക്തസ്രാവം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അസുഖങ്ങളും ഒരുപക്ഷെ ചെറിയൊരു രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത്. പേഷ്യൻ്റ് വളരെ കോൺഷ്യസും ബോധത്തോടെയും തളർച്ചയൊന്നുമില്ലാതിരിക്കുകയാണെങ്കിൽ കൂടി ഏത് നിമിഷവും വീണ്ടും ഒരു രക്തസ്രാവം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരവസ്ഥ കൊണ്ട് തന്നെ ഈ രണ്ട് രോഗങ്ങളും വളരെയധികം അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ മരുന്നുകൊണ്ട് ഉണ്ടോ ചികിത്സ? മരുന്നുകൊണ്ടുള്ള ചികിത്സ ഇല്ല, രണ്ടിനും ആക്ച്വലി മരുന്നുകൊണ്ടുള്ള ചികിത്സ നേരിട്ടുള്ള ശസ്ത്രക്രിയയാണ്. ആക്ച്വലി അനൂറിസം എന്നുള്ള രോഗത്തിന് ഒരു ശസ്ത്രക്രിയയിലൂടെ ഈ അബ്നോർമൽ ആയിട്ട് വന്നിരിക്കുന്ന കൊമള, ആ കൊമളയുടെ കഴുത്ത് എന്ന് പറയുന്ന ഭാഗം, അതായത് മെയിനായിട്ടുള്ള രക്തക്കുഴലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്ത് ഒരു ക്ലിപ്പ് അപ്ലൈ ചെയ്തിട്ട് അവിടെ അടച്ചു കളയുക എന്നുള്ളതാണ് അതിനായിട്ടുള്ള ഒരു ചികിത്സ. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ഓപ്പറേഷന് തന്നെ മിനിമലി ആക്സസ് സർജറി എല്ലാം വളരെ കോമണായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ന്യൂറോ സർജറിയിൽ മിനിമലി ആക്സസ് സാധ്യമല്ല എന്ന് വരെ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ മിനിമലി ആക്സസ് സർജറിയിലൂടെ പോലും അന്യൂറിസം ചികിത്സിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ വിജയകുമാർ ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഡൽഹിയിൽ നിന്നാണ്. പറയൂ. അപ്പോ എന്റെ ഏജ് 63. ഓക്കെ. അപ്പോ എനിക്ക് അല്പം ബി പി ഉണ്ട്. ഓക്കെ. 130-80 ഉള്ളൂ. ഓക്കെ. ലൊസാർട്ടിൻ 25 കഴിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാനൊരു നാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട്. ഓക്കെ. അത് ഏജ് ബേസിലാണ് വരുന്നത്. ഓക്കെ. ഞാൻ 60+ അപ്പൊ റണ്ണിംഗ് ഉണ്ട്, 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാനാ? ഇല്ലില്ല, 130-80 എന്ന് പറഞ്ഞത് വളരെ നോർമൽ ആയിട്ടുള്ള ബി പി ആണ്. മാത്രമല്ല ബി പിക്ക് താങ്കൾ കഴിക്കുന്ന മരുന്ന് വളരെ നോർമൽ ലെവലിലുള്ളൊരു മരുന്നാണ്, വളരെയധികം കൂടിയ ഡോസൊന്നും അല്ല കഴിക്കുന്നത്. സാധാരണയായിട്ട് ഇതുപോലുള്ള കായിക ഇതിലെല്ലാം പങ്കെടുക്കുന്ന സ്ഥിതിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ഹാർട്ട് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മൾ രോഗലക്ഷണങ്ങൾ വന്ന് അല്ലെങ്കിൽ ഒരു ഗുരുതരമായ രോഗാവസ്ഥ വരാൻ കാത്തിരിക്കാറുണ്ട്. പക്ഷേ 63 years എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്പോർട്ടിങ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന സ്ഥിതിക്ക് ഒരു ഹാർട്ട് ചെക്കപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി യാതൊരു റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഡോക്ടർ, നമ്മൾ ശസ്ത്രക്രിയയിലുള്ള നൂതനമായ മാർഗ്ഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഏതെല്ലാം തരത്തിലുള്ളതാണുള്ളത് ശസ്ത്രക്രിയകൾ? പുതിയ ശസ്ത്രക്രിയകൾ ഇത് പലപ്പോഴും ഈ രക്തക്കുഴലുകളെല്ലാം തലച്ചോറിൻ്റെ വളരെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ അകത്ത് ഭാഗത്തുള്ളതാണ്. അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് നമുക്കൊരു ക്ലിപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രക്തസ്രാവം കഴിഞ്ഞ് തലച്ചോറിന് നീര് വെച്ച് വളരെ സർജറി ദുർഘടമാക്കുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് പലപ്പോഴും നമ്മൾ കാണാറ്. അപ്പോൾ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു അപ്രോച്ചിലൂടെ, അതായത് മൂക്കിനുള്ളിൽ കൂടെ തന്നെ നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ തലച്ചോറിൻ്റെ വളരെ മധ്യഭാഗത്തേക്ക് എത്തി ഈ രക്തക്കുഴലുകളെല്ലാം എൻഡോസ്കോപ്പിലൂടെ നോക്കി ഈ ക്ലിപ്പ് അപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ര കോമൺ ആയിട്ടില്ല, പക്ഷേ എന്നാലും നമ്മൾ എൻഡോസ്കോപ്പിലൂടെ പോലും അന്യൂറിസത്തിനുള്ള സർജറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അവസ്ഥയിൽ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ അന്യൂറിസത്തിന് ചികിത്സ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. അത് എൻഡോവാസ്കുലർ തെറാപ്പി എന്ന് പറയും, അതായത് രക്തക്കുഴലുകളുടെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ കത്തീറ്ററുകൾ, ചെറിയ ട്യൂബുകൾ പാസ് ചെയ്തിട്ട് ഈ കൊമള പോലെ ഇരിക്കുന്ന അന്യൂറിസത്തിൻ്റെ ഉള്ളിലേക്ക് സ്പ്രിങ് പോലുള്ള മെറ്റൽ സ്പ്രിങ്സ് ഇഞ്ചെക്ട് ചെയ്ത് അത് സ്പ്രിങ് നിറഞ്ഞിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കൊമളകളിലേക്ക് രക്തം പോവാതിരിക്കുകയും കാലക്രമേണ അത് ത്രോംബോസിസ് എന്ന് പറയുന്ന, അതായത് ചുരുങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ചികിത്സാരീതി. അത് വളരെ ആക്സെപ്റ്റബിൾ ആണ്, ഇപ്പോൾ എല്ലായിടത്തും തന്നെ അത് ലഭ്യമാണ്. അത് ശസ്ത്രക്രിയ കൂടാതെയുള്ള ഒരു ചികിത്സാരീതിയാണ്. എന്നിരിക്കലും ഓരോ അന്യൂറിസത്തിൻ്റെയും പ്രകൃതവും അതിൻ്റെ പ്രത്യേക കണ്ടീഷനും പേഷ്യൻ്റെ കണ്ടീഷനും നോക്കിയിട്ട് വേണം നമുക്ക് ഏത് ചികിത്സാരീതിയാണ് കൂടുതൽ ഉത്തമമെന്ന് തീരുമാനിക്കാനായിട്ട്. അതിനാണ് കൃത്യമായിട്ടൊരു ഇതാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഓക്കെ. എനിക്ക് തലയിൽ ഇടക്കിടയ്ക്ക് ഒരു പൊച്ചലോ വേദന പോലെ തോന്നുന്നു ഇടക്കിടയ്ക്ക്. ഓക്കെ. അതിന് സാധാരണ പിന്നെ ഗുളിക, ഹാർട്ടിന്റെ ഗുളിക തിന്നുന്നുണ്ട്. ഓക്കെ.
അത് വേറെ എന്തെങ്കിലും ഗുളിക കഴിക്കേണ്ടി വരുമോ? അതിന് തലയിൽ ഒരു പോച്ചലും. സാധാരണഗതിയിൽ താങ്കളുടെ ജോലിയെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണെങ്കിൽ നമുക്കതിനു വേണ്ടി പ്രത്യേകിച്ചായിട്ടുള്ള ഒരു ചികിത്സയോ രോഗനിർണയത്തിനോ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള സിംപ്റ്റംസ് ആണ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു തലച്ചോറിൻ്റെ സ്കാൻ ചെയ്ത് ഒരു ന്യൂറോളജിസ്റ്റിനോ ന്യൂറോ സർജനോ കണ്ട് ഒരു പരിശോധന അല്ലെങ്കിൽ രോഗനിർണയം തേടുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയമോട് അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.